പേബ്ലോ നെരൂദ എഴുതിയ എസ്സേ ഫ്രം മെമോയ്സ് എന്ന പോയാണ് നമ്മൾ പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്? കളേർഡ് സ്റ്റോൺസിനെ പോലെ ഗ്ലിറ്റർ ചെയ്യുന്ന എന്താണെന്നാണ്? അപ്പോൾ വോവൽസ് ആണ്, ഇവിടെ വേർഡ്സ് അല്ല, വോവൽസ് ആണ്. അത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം. നമ്മൾ അറിയാതെ വേർഡ്സ് നോക്കി എഴുതിപ്പോൾ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ് എന്താണ് ചെയ്യുന്നത്? വോവൽസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബൌട്ട് വാട്ട് ഡസ് നെഹ്റുദ സേ ഐ ബോ ടു ദം? ഐ ബോ ടു ദം നെഹ്റുദ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ അത് വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ചെയിൻ ഓഫ് മൗണ്ടൻസ് ഇൻ സ്പാനിഷ് ഈസ് ടേമഡ് ആസ് കോർഡിലറാസ്. കോർഡിലറാസ്, അതായത് സ്പാനിഷ് ഭാഷയിലെ ഒരു മലനിരയെയാണ് എന്ത് വിളിക്കുന്നത്? കോർഡിലറാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോർഡിലറാസ്, എ ചെയിൻ ഓഫ് മൗണ്ടൻ ഇൻ സ്പാനിഷ് ഈസ് ടേംഡ് ആസ് കോർഡിലറാസ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യന്, നെഹ്റുദ കമ്പയേഴ്സ് വേർഡ്സ് ടു എ ഹീലിംഗ് സ്റ്റോൺ കോൾഡ്. നെഹ്റുദ ഒരു ഹീലിംഗ് സ്റ്റോണുമായിട്ട് എന്താണ് ഇതിനെ, വേർഡ്സിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് അഗേറ്റ്, അഗേറ്റ്. ഓക്കെ, ഓർമ്മിച്ചൊക്കെ അഗേറ്റ്. ഫസ്റ്റത്തെ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ് വോവൽസ് ആണ്. പിന്നെ ഐ ബോ ടു ദം എന്ന് പറയുന്നത് വേർഡ്സിനോടാണ്. എ ചെയിൻ ഓഫ് മൗണ്ടൻസ് ഇൻ സ്പാനിഷ് ഈസ് ടേംഡ് ആസ് കോർഡിലറാസ്. പിന്നെ നെഹ്റുദ കമ്പയർ വേർഡ്സ് ടു ഹീലിംഗ് സ്റ്റോൺ, ഒരു സ്റ്റോണുമായിട്ട് നെഹ്റുദ കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് അഗേറ്റ്സ്. ഓക്കെ, മാറിപ്പോകത്ത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ഹണർ ഓഫ് വിച്ച് ചെക്ക് പോയറ്റ് ഡിഡ് നെഹ്റുദ അഡോപ്റ്റ് ഹിസ് സ്യൂഡോണിം? അതായത് ഏത് ചെക്ക് കവിയുടെ ബഹുമാനത്തിനാണ് നെഹ്റുദ തൻ്റെ തൂലിക നാമം ഉപയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ജാൻ നെഹ്റുദ, ജാൻ നെഹ്റുദ. ഓർമ്മിച്ചൊക്കെ, ഇൻ ഹണർ ഓഫ് വിച്ച് ചെക്ക് പോയറ്റ് ഡിഡ് നെഹ്റുദ അഡോപ്റ്റ് ഹിസ് സ്യൂഡോണിം? ആൻസർ ജാൻ നെഹ്റുദ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ പറയാം, പാർട്ട് ടൂവിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.